അലഹദില്ല അലഹമുല്ലാബുൽ വൈബാദി ഖുറാനിലെ സൂറത്തുൽ ബക്കറയിലെ ആറാമത്തെ ആയത്താണ് ആയതാണ് ഇൻഷാള്ളു ആറാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാള്ളന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് ഖുർആനില് അള്ളാഹുസുബാൻ ആല ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങൾ ഇന്ന അറബ് ഭാഷയിൽ എങ്ങനെയാണ് പറയാ ഇന്ന ഇന്നല്ലതീ നു ഇപ്പൊ നേരത്തെ ക്വിസ് നടന്നപ്പോ അതിലും കാഫിരി ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ തീർച്ചയായും കാഫിറുകൾ കാഫിറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ കാഫിർ എന്ന വാക്ക് അത് കേൾക്കാത്ത ഒരാൾ ഉണ്ടാവില്ല കാഫിർ എന്നുള്ള പദം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല പക്ഷെ ആ മുസ്ലിം സഹോദരങ്ങൾ വരെ ഏറെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദമാണ് കാഫിർ എന്നുള്ളത് ജിഹാദ് എന്ന വാക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ കാഫിറും ഒരു തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ പറയാ കാ ആ ഹിന്ദുക്കൾ കാഫീര്യങ്ങളാണ് അവർ കാഫിരിങ്ങളാണ് ഈ ഇന്നലെ ക്രിസ്ത്യാനികൾ കാഫിരിങ്ങളാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കരുത് കാഫിറിന്റെ യഥാർത്ഥമായ വിവക്ഷ അതിന്റെ മലയാളം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്ക് സത്യനിഷേധികൾ എന്നാണ് സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ സത്യം അറിയാം ഇപ്പോൾ ഇവിടെ സൂമിൽ ഖുറാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഈ സത്യം ഇല്ല ഇവിടെ നടക്കണില്ല ഇത് കണ്ടോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യനിഷേധമാണ് സത്യം അറിയാനിട്ടല്ല അവര് മറച്ചു വെക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഖുർആൻ പറയുന്നത് നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖുർആൻ ആദ്യം തന്നെ അഞ്ചായത്തുകളിൽ മുത്തക്കുകളും മുത്തക്കി മുത്തക്കൾക്ക് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളും ഒക്കെ ഫസ്റ്റ് പറഞ്ഞു എന്നിട്ട് ഇനി അതിന്റെ മുത്തക്കുകളുടെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹുവെ അല്ലെ ഭൂമിയിലെ രണ്ട് വിഭാഗ ആൾക്കാരെ പറ്റിയാണ് പരിചയപ്പെടുത്തി വരുന്നത് ഖുർആൻ ഖുർആന്റെ അവതരണം നോക്കണേ ആദ്യം നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആരാണ് മുത്തക്കുകൾ അവരുടെ അഞ്ച് ഗുണങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറയണീ കാഫീങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കുന്ന അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ഒരുപാട് സൂക്ഷിച്ചു ജീവിക്കുന്ന വിശ്വാസികളെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് നേരെ അപ്പുറത്തെ പേജിൽ പറയാണ് ഇന്നല്ലേ കാഫിരിങ്ങളെ കാര്യം പറഞ്ഞരാം കാഫീര്യങ്ങളെ അപ്പൊ കാഫിറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും ആ കാഫിറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആളാണ് ഈ ആളാണ് മറ്റേ ആളാണ് അപ്പുറത്തുള്ള ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനാണ് കാഫിർ ഇവനാണ് അങ്ങനെ ഒന്നും വിചാ നമ്മളൊരു മനുഷ്യരെ പറ്റി ഒന്നും വിചാരിക്കണ്ട ആരാണ് എപ്പോഴും എന്താണെന്നുള്ളൊന്നും നമുക്കറിയില്ല പക്ഷെ കാഫിറുകളുടെ ഒരു കാര്യം പറഞ്ഞേക്കാം ഖുറാന് പറയാണ് സവാ അലൈഹിം അവരോട് ഈ അഡ് ഉത്ബോധനത്തിന് പോയിട്ടൊന്നും കാര്യല്ല അവരെ നന്നാക്കാൻ പോണതും പോകാതിരിക്കണതും സെയിം ആണ് അവര് നന്നാവൂല അവരെ പറഞ്ഞ അവര് മാറൂല കാഫിറുകളുടെ ഒരു പ്രത്യേകതയാണ് അവര് ഒരാൾക്ക് സത്യം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ അഭിനയിച്ചാൽ ഒരാൾ ഉറ ഉറങ്ങല്ല അയാള് അയാള് ഉറക്കം നടിക്കുകയാണ് അവൻ ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും ഉറങ്ങുന്ന ഒരാളെ വിളിച്ചാല് അയാൾ എണീറ്റ് പോരും പക്ഷെ ഉറക്കം അടിക്കുന്ന ആളുണ്ടല്ലോ അപ്പൊ ചില കുട്ടികളൊക്കെ സുബൈക്ക് എണീക്കാതിരിക്കാന് ഉറക്കം അടിച്ചുറങ്ങും അവരെ വിളിച്ചാലും വിളിച്ചാലും ഒന്നും എണീക്കൂല കാരണം അവർ ഉറങ്ങല്ല ഉറക്കം അഭിനയിക്കുകയാണ് അല്ലെ അങ്ങനെയുള്ളവരെ എഴുന്നേൽക്കൂല എന്ന പോലെ അവരോട് പറയുന്നതും പറയാതിരിക്കുന്നതും സമമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയാണ് അതിന്റെ കാരണം എന്താണെന്ന് അറിയോഹു അലഹുലൂബി അവരുടെ അവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഈ സത്യനിഷേധം കാരണം സത്യത്തിനോടുള്ള ഈ ഒരു എതിർപ്പ് കാരണം എന്തുകൊണ്ടാണ് അവർ സത്യനിഷേധികളായതെന്നും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ടാകും മുപ്പസിരിയങ്ങളും ചരിത്രത്തിലെ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ അധികാര സ്ഥാനങ്ങൾക്കെതിരെയാകുമ്പോൾ അവരുടെ പിന്നെ അവരുടെ സ്ഥാനങ്ങളും ഒക്കെ നഷ്ടപ്പെടും തോന്നുമ്പോഴാണ് അവര് അവര് അസത്യം സത്യത്തെ സത്യവത്കരിക്കുക ചെയ്യുക അങ്ങനെയുള്ള അവരുടെ മനസ്സ് അള്ളാഹു എന്ത് വച്ചാൽ അത് അങ്ങ് പൂട്ടിക്കളയും അവരുടെ കേൾവിയും അവരുടെ ഹൃദയങ്ങളൊക്കെ എല്ലാം മൂടി വെച്ചതാണ് അതൊക്കെ വളരെ അതായത് നം ഒരു ഒരാള് സത്യം മനസ്സിലാക്കണം എങ്ങനെയാ ഒന്നെങ്കിൽ കണ്ടിട്ട് മനസ്സിലാക്കണം അല്ലെ സത്യം കേട്ടാലും മനസ്സിലാവും ചിലർക്ക് കേട്ടിട്ട് മനസ്സിലാവും അപ്പോ കേൾവിയോ കാഴ്ച ഇത് രണ്ടു വേണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നാലേ ലിസണിങ്ങിന്റെ ഏറ്റവും വലിയ തിയറിയിൽ ഒന്നാമത്തെ ഒന്നാണ് എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയും അപ്പൊ ലിസനിങ് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കുറാൻ പഠിക്കുമ്പോ എല്ലാരും കേൾക്കണം കേട്ടിട്ടാണ് ആദ്യം പഠിക്കേണ്ടത് ആദ്യം കേൾക്കാണ്ട് ഒരു ആയത്ത് നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോ ആദ്യം അത് നല്ലൊരു കാര്യ കിറാകത്ത് കേൾക്കണം കേൾവി അല്ലെ കൊലൂ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവരുടെ കേൾവി ഉണ്ടാവില്ല അല്ലെ അഭിസ്വാരിയും അവരുടെ കാഴ്ചയുടെ മേലെയും മൂടിയുണ്ട് കേൾവിയും കാഴ്ചയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അപ്പൊ എന്താ അവര് കേൾക്കാത്തോണ്ടല്ല എന്റെ കുട്ടി പറഞ്ഞാ കേൾക്കൂല എൻ്റെ മകൻ എത്ര ചീത്ത പറഞ്ഞാലും അവൻ കേൾക്കൂല എന്ന് പറഞ്ഞ അവൻ കേൾക്കാത്തത് ചെവി പൊട്ടനായിക്കോണ്ടാണോ ചെവിയിലേക്കൊന്നും കേൾക്കാത്തത് അല്ല അവന്റെ ചെവി കേൾക്കാത്തതല്ല ചെവി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ അനുസരിക്കില്ല അതാണ് ഇവിടെ പറഞ്ഞത് അവന്റെ ചെവി കേൾക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നൊന്നും ഉള്ളിൽ കൊള്ളൂല കൽബള്ള മൂടി വെച്ചിരിക്കുകയാണ് ഒരു മറ പോലെ ഒരു കവട അതിലേക്കൊന്നും കടക്കൂല അബിസ്വാരിഹീം അവൻ കാണും പക്ഷെ കാണേണ്ട കാഴ്ച ഉൾക്കാഴ്ചയോടെ അത് കാണൂല അങ്ങനത്തെ ആളുകളുണ്ട് ഭൂമിയിൽ ഇന്ന് ഒരു ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷാൻ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ പറയുന്നുണ്ട് മുസ്ലിങ്ങളായ ആളുകള് പിന്നെ ഞാൻ അത് കേട്ട് ഇങ്ങനെ നിന്ന് പോയി പർദ്ധട്ടവരും താടിയുള്ളവരും പർദ്ദട്ടവരും ഒക്കെ ഇങ്ങനെ ഈ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ആശുപത്രിയിൽ വരുന്ന ഡോക്ടർ പറയണത് അപ്പം ഡോക്ടർ പറയണ ഡോക്ടർ അനുഭവം എടുത്ത് പറയാണ് കുട്ടികളെ കൊല്ലാൻ വേണ്ടി അതായത് അബോഷന് പറഞ്ഞാല് കുട്ടികൾക്ക് മനസ്സിലാവില്ല ചെറിയ കുഞ്ഞു വാറ്റിലുണ്ടാകുമ്പോ തന്നെ അതിനെ കൊല്ല കാരണങ്ങൾ എന്തൊക്കെയാകട്ടെ കാരണങ്ങൾ എന്ത് കാരണമായാലും നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല അള്ളാ ഖുറാൽ വളരെ ശക്തമായി വിലക്കിയതാണ് പക്ഷേ ചില ഇപ്പോ ചിലരൊക്കെ പറയാ കുഞ്ഞ് വൈകല്യമുള്ള കുഞ്ഞാണ് അപ്പൊ വൈകല്യമുള്ള കുഞ്ഞാണെന്ന് വിചാരിച്ച് ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഒരാള് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി ഒരാൾക്ക് ആക്സിഡന്റ് ആയി കാലൊക്കെ ആ ആക്സിഡന്റിൽ പെട്ട് കാലൊക്കെ വല്ലാതെ രണ്ട് കാലും മുറിഞ്ഞു പോയിന്ന് തന്നെ വിചാരിക്കുക അയാളെ നമ്മൾ കൊല്ലുവോ ഇല്ല നമ്മള് വളർത്തൂല അന്ന് പോലെ തന്നെ ഒരു കുഞ്ഞിനെയും കൊല്ലാൻ ഒരു മാതാവിനും അധികാരം ഇല്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയണ പക്ഷെ ഡോക്ടർ പറഞ്ഞ കാര്യം താടിയുള്ളവരും തൊപ്പിയുള്ളവരും ഒക്കെ അതായത് മുസ്ലിം ആയി ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് പോലും അവരിത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അത് സത്യനിഷേധമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെയുള്ള ഈ കുഫറ് നിസ്കരിക്കും ഒരു പക്ഷെ നോമ്പോൽക്കതൊക്കെ ചെയ്യും ഈ ദീനിന്റെ ശിയാറ് എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്ത് കൊണ്ടിടക്കുന്ന പ്രകടനാത്മകമായ പ്രവർത്തനങ്ങളല്ല കേട്ടോ നമ്മൾ പുറത്ത് ഇങ്ങനെ ചില ഡ്രസ്സുകൾ കെട്ട് ചില മഫ്തയും ചില പിന്നെ പുറത്തുള്ള അതൊന്നും വേണ്ട എന്നല്ല താടിയും തൊപ്പിയും ഈ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് പുറം കാണിക്കുന്നതല്ല നമ്മുടെ നിത്യജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അവിടെയാണ് ഈ ഒരു കൽബും ഈ കാഴ്ചയും കാണേണ്ട പോലെ കാണാതെ കേൾക്കേണ്ട പോലെ അവിടെയാണ് എന്ന് എന്നാണ് ഇപ്പൊ ഒരു ഒരു ഉമ്മ ഒരു ഉമ്മ അബോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ഒരു ഡോക്ടർ സത്യം പറയുന്നുണ്ട് ഞാൻ അയ്യായിരം എൻ്റെ സർവീസിന്ന് അദ്ദേഹം മുപ്പത്തി അഞ്ച് കൊല്ലത്തെ സർവീസ് അത് കഴിഞ്ഞ് അദ്ദേഹം വിരമിക്കാണ് ഇനി അദ്ദേഹം ജോ വിശ്രമ ജീവിതത്തിലേക്ക് പോവാണ് അപ്പൊ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാണ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വൈദ്യശാസ്ത്ര മേഖലയിൽ എൻ്റെ എന്താ അതുരസേവന മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഒരുപാട് സംതൃപ്തി ഉണ്ട് ഒരുപാട് ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അയ്യായിരത്തോളം കുഞ്ഞുങ്ങളെ എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് അപ്പൊ കൈ കൊണ്ട് കൊന്ന് കൊല്ലുക എന്ന് പറഞ്ഞാല് ചിലതൊക്കെ വളരെ ആവശ്യം ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ ആ ആ കേൾവി നമുക്കില്ലാതെ പോയത് അല്ലെ ആര് നമ്മൾ ഒരാള് അപ്പോ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പോവാണ് അല്ലെ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള കുട്ടികളോട് മക്കളോട് പറയാനുള്ളു നിങ്ങള് നിങ്ങളോട് ചോദിച്ചോക്കണോ ഒഴിവുള്ളൂ അപ്പോൾ എന്താ ചോദിക്കേണ്ടത് നമ്മളെ വീട്ടിൽ ഒരു വീട്ടിലൊരു മെമ്പറുകൂടെ വരുവായിരുന്നോ അല്ലേ ഇല്ലാത്തൊരു ചോദ്യമാണത് നമ്മളെ വീട്ടിൽ ഒരു മെമ്പറും കൂടെ ഉണ്ടാവുമായിരുന്നോ ഞങ്ങൾക്ക് രണ്ട് ഈ വീട്ടിൽ രണ്ട് കുട്ടികളെ ഉള്ളു മൂന്നാമതൊരു കുട്ടിക്ക് പോസിബിലിറ്റി ഇല്ലായിരുന്നോ പിന്നെ എന്തേ അല്ലാ ചിലർ പറയും ഫാമിലി പ്ലാനിങ് ആണെന്ന് ഫാമിലി പ്ലാനിങ് ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കുട്ടികൾ മതി നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്ക് ഒന്ന് ഇതൊക്കെ സർക്കാർ പല സംവിധാനങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുകയും ചെയ്യും അപ്പോ എന്തിരുന്നാലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ കാഫിർ ആയിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ കാഫിർ കാഫിർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ കാഫിർ ക്രിസ്ത്യാനികൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത മുസ്ലിം പേരില്ലാത്തവരൊക്കെ കാഫിർന്നല്ല അങ്ങനെ ആണെങ്കിൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഗേറ്റിങ്ങില് കവാടത്തിന്റെ അടുത്ത് പേര് ചോദിച്ചിട്ട് സ്വർഗ്ഗം നരക്കും തീരുമാനിക്കൂല എല്ലാവരും സുബാന പേര് ചോദിക്കൂലേ എന്താ പേര് അബൂബക്കർ കേറിക്കോ എന്താ പേര് ആ മുസ്ലിം അല്ല അങ്ങോട്ട് പോയിക്കോ അങ്ങനെ പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഊരും നാടും നോക്കിയിട്ടല്ല സ്വർഗ്ഗ വേശനത്തിന്റെ മാനദണ്ഡം സ്വർഗത്തിൽ കിടക്കുന്നത് നമ്മുടെ അമലുകൾ നോക്കിയിട്ടാണ് വേറെ ഒന്നും അല്ല നോക്കണില്ല അമലുകളാണ് അമലുകൾക്ക് പിന്നിലുള്ള ഉദ്ദേശമാണ് ഇത് മാത്രം അല്ലാഹു നോക്കുക അതുകൊണ്ട് പ്രിയമുള്ളവര് കാഫിറുകൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് കുറച്ച് പേഴ്സൻ്റേജ് നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും കുഫ്റ് എന്ന് പറഞ്ഞാൽ അറിയോ എന്താണെന്നറിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാ കാണാൻ പാടില്ലാത്തത് കാണരുത് ഇതറിയാത്ത ആരും ഇല്ലല്ലോ കാണാൻ പാടില്ലാത്തത് കാണേണ്ട അവസ്ഥ വരുമല്ലോ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുക്ക് വേറൊരു അതും കയറി വരുമല്ലോ അപ്പൊ അങ്ങനെ കേറി വരുന്ന സമയത്ത് കണ്ണിനെ താഴ്ത്താൻ പറ്റുക എന്നുള്ളതാണ് ഇസ്ലാം അതാണ് തക്കവ എന്നാ കണ്ണുകൊണ്ട് അത് നോക്കി നിക്കുക എന്നുള്ളതാണ് കുഫ്ര സത്യനിഷേധം പ്രകടമായ അത് നമ്മൾ ചെയ്യുന്നത് ആ പ്രകടമായ സത്യത്തോടുള്ള നിഷേധമാണ് അപ്പൊ കുഫ്റ് നമ്മുടെ കൽബിൻറെ ഉള്ളിലും ഉണ്ട് നബി അലൈഹി വസല്ലമ പറഞ്ഞില്ലേ രാവിലെ മുസ്ലിം ആവും ഉച്ചക്ക് കാഫീറാവും വൈകീട്ട് കൊണ്ട് മുസ്ലിം ആവും ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കൊച്ചു കൊച്ചു വിഷയത്തിൽ വരെ കുഫ്റ് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മള് സത്യനിഷേധിയാവാൻ പാടില്ല സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ഫോളോ ചെയ്യണം ഇതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നതിന്റെ പേരാണ് ജിഹാദ് അല്ലെ അപ്പൊ അങ്ങനെ ജിഹാദ് ചെയ്യ അതാണ് പരിശ്രമം കൽബിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ കുഫ്രീയത്തുകൾക്കെതിരെയുള്ള പ്രതിരോധമാണ് ഇസ്ലാം ഈ ഒരു സത്യനിഷേധം സത്യ സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ ദീനാണ് അതിനെതിരെ നമ്മൾ കാണിക്കുന്ന ജീവിതത്തിന്റെ നിലപാടുകളെയാണ് കുഫു എന്ന് പറയുന്നത് സത്യത്തിനെതിരെ അതാണ് സത്യനിഷേധം എന്ന് പറഞ്ഞാൽ അള്ളാഹുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം മക്കൾക്ക് മുമ്പും ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണത് ഇസ്ലാമിലേക്ക് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്വലമ്മ വരുന്നതിന് മുമ്പും മക്കയില് അള്ളാഹുണ്ട് അള്ളാഹുവെയാണ് വിളി വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കൂടെ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു പങ്കുകാരെ കൽപ്പിച്ചു മാത്രമല്ല അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹും അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ വന്നില്ല എന്നുള്ളു അള്ളാഹു അവരുടെ ദൈവങ്ങളിൽ ഒരു ദൈവമായി നിൽക്കുകയായിരുന്നു മാത്രമല്ല അവർ ആവശ്യത്തിന് വിളിച്ചതൊക്കെ അള്ളഹനെ തന്നെയായിരുന്നു കാബ ആക്രമിക്കാൻ വന്ന സമയത്ത് സൂറത്തുൽ ഫീൽ നമ്മൾ പഠിക്കുമ്പോ ചരിത്രത്തിൽ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് നബിയുടെ ഉപ്പാന്റെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നിന്റെ ഭവനം നീ നോക്കിക്കോ നിന്റെ കഅബ നീ നോക്കിക്കോ എന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്ക അള്ളഹനോടാണ് മറ്റു ദൈവങ്ങളോടല്ല അപ്പോ റിയൽ ആയിട്ടുള്ള വിശ്വാസം ഒക്കെ അന്നുണ്ടായി നമ്മ അതുപോലുള്ള ഒരു വിശ്വാസിയാവുക എന്നുള്ളതല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സുബുറോടു കൂടെ ഇസ്ലാമി ഇസ്ലാമിന്റെ ഇജ്ജത്തുള്ള യഥാർത്ഥ മുത്തക്കയായി ജീവിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കാര്യം അപ്പോ കാഫ്രികൾക്ക് കുഫ്രീയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും വന്നു ചേരരുത് അത് ഏത് വിഷയത്തിലായാലും സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും സത്യം മനസ്സിലാക്കിയാൽ അതാണ് ശരി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാം ഭൂമിയിൽ രണ്ട് വിഭാഗമാണ് ഭൂമിയല്ല ലോകത്ത് മനുഷ്യരെ രണ്ട് ടീം എ ബി ടീമാക്കുകയാണല്ലോ അള്ള ആലോചിച്ച് വെക്കണം അപ്പൊ കൊറോണ വന്നാലും എ ടീം ബി ടീം രണ്ടാക്കി തിരിക്ക തന്നെയാണ് ഇവിടെ വിശ്വാസമുള്ളവര് കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുകയാണ് അവിശ്വാസികളെയും വിശ്വാസികളെയും വിശ്വാസികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ പരീക്ഷണം തന്നെയാണ് ഈ കോവിഡും സംഗതികളും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ പള്ളി ഉണ്ടായ കാലത്ത് പള്ളി പോകാത്തവരുണ്ട് അല്ലേ പള്ളി ഉണ്ടായ കാലത്ത് വരെ പള്ളി പോകാത്തവരുണ്ട് അവരുടെ അവസ്ഥ എന്തായിരിക്കും അവര് അവർ പള്ളിയിൽ പോയിട്ട് ജുമ്പ പോലും പോകാത്ത ആൾക്കാരില്ല അവരുടെ അവസ്ഥ ദീനിയ അവസ്ഥ എന്തായിരിക്കും അഞ്ചു നേരം പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയും ഈമാൻ പുലർത്തുകയും ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കും എല്ലാവരും തുല്യമായി വീട്ടിലിരിക്കുമ്പോ ഇത്തരത്തിലുള്ള വയത് പരിപാടികളോ ദീനീ സദസ്സുകളോ ദീനിയായ പ്രവർത്തനങ്ങളോ ഒക്കെ പ്രകടനാത്മകമായ പ്രവർത്തനമൊക്കെ കുറഞ്ഞ എല്ലാവരും വീട്ടിലിരുന്ന് കൊണ്ട് എത്രത്തോളം ഇവർക്ക് ദീനുണ്ട് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാവാം ഈ സന്ദർഭങ്ങളിൽ അപ്പൊ അള്ളാഹു അല്ലാഹുവിന് വേണ്ടവരെ തെരഞ്ഞെടുക്കും അതുകൊണ്ട് ഞാനും നിങ്ങളും കുഫിരിയത്തിലേക്ക് പോകരുത് സത്യത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് അള്ളാഹു സത്യമാണ് വിശുദ്ധ ഖുർആാൻ സത്യമാണ് ഇത് അള്ളാഹിന്റെ മാജിസത്താണ് അള്ളാഹു നമുക്ക് അള്ളാഹിന്റെ കലാമ് ഇറക്കിത്തന്നത് നമുക്ക് വഴി കാണിക്കാനാണ് അള്ളാഹുവിന്റെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖമായ വഴിയിൽ അള്ളാന്റെ ദീനം മനസ്സിലാക്കാൻ അള്ളാഹുവി ഞങ്ങൾക്ക് എല്ലാവർക്കും തോക്ക ചെയ്യണേ അല്ല മായ എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്ന് നിഷ്കളങ്കമായി എന്റെ ദീനുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും اللهم ربنا لا تؤاخذنا إن نسينا وقتعنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا توقت لنا به عنا وغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم رب ارحمهما كما ربيانا صغيرا اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين وأجعلنا للمتقين إماما اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم